الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد اتينا موسى الكتاب لعلهم يهتدون

നാം ൌൻ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും മൂസ അലഹിസ്ലാം ജനതയും പിന്നീട് എങ്ങനെ രക്ഷ പ്രാപിച്ചു എന്നതിനെക്കുറിച്ചുമാണ് മനസ്സിലാക്കിയത് ചുരുക്കത്തിൽ അള്ളാഹു സുബാനുഹു താല നിയോഗിച്ച പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെ അതാത് കാലഘട്ടത്തിലെ സമൂഹം തള്ളിക്കളയുന്നു അത് നിമിത്തമായിട്ട് അവർ നശിപ്പിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് തന്നെയാണ് തിരിച്ചറിഞ്ഞത് ഇവിടെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അങ്ങനെ അടിമവൽക്കരിക്കപ്പെട്ട ആ സമൂഹത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മൂസ അലെഹിസ്ലാം പിന്നീട് അള്ളാഹു താല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വലക്കത് ആത്തൈന മൂസൽ കിതാബ് വലഖദ് തീർച്ചയായും ആത്തൈന നാം നൽകിയിട്ടുണ്ട് മൂസ അലേഹിസ്ലാമിന് അൽ കിതാബ് വേദഗ്രന്ഥം ലഅല്ലഹും യഹ്തൂൻ അവർ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടിയാണ് നൽകിയത് നബിയും സമൂഹവും ചെങ്കടൽ കടന്ന് മറുകര എത്തിയല്ലോ അങ്ങനെ അള്ളാഹു ഒരുപാട് അനുഗ്രഹം അവർക്ക് ചെയ്തു കൊടുത്തു അവർ മരുഭൂമിയിൽ കഴിയുമ്പോൾ മന്നയും സെൽവയും ഭക്ഷണമായി നൽകി മേഘക്കുട കൊണ്ട് തണലിട്ട് കൊടുത്തു അങ്ങനെ ഒരുപാട് അനുഗ്രഹം അരുവികൾ ഒഴുക്കി കൊടുത്തു അതിനിടയിൽ അള്ളാഹു സുബാനുഹൂ താല മൂസാ അലഹിസ്ലാമിനെ വേദം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സീനായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ പശ്ചാത്തലം അള്ളാഹു എടുത്തു പറയാണ് മൂസ അലഹി ഇസ്ലാം തൻ്റെ ദൗത്യ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഫിർഅനും കൂട്ടരും മുങ്ങി ഒടുങ്ങിയപ്പോൾ മൂസാ നബി വീണ്ടും സത്യമാർഗത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനുവേണ്ടി അള്ളാഹു സുബാനുഹു താല തൗറ എന്ന മാർഗദർശക ഗ്രന്ഥം അദ്ദേഹത്തിന് നൽകി ലാൽ യഹ്തദൂൻ വീണ്ടും പ്രതീക്ഷയാണ് സമൂഹങ്ങളെ വീണ്ടും നന്മയിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞെങ്കിലും അങ്ങനെ സത്യത്തിൻ്റെ വഴി എന്നും തുറന്നു തന്നെ കിടക്കുന്നു അത് അന്ത്യനാൾ വരേക്കും തുടരുക തന്നെ ചെയ്യും എന്ന സൂചനയാണ് ഈ ആയത്ത് നൽകുന്നത് തുടർന്ന് അമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹു താല ഇസ്രയേൽ സമൂഹത്തിലെ അന്ത്യപ്രവാചകനെ ഇസ്രയേൽ സമൂഹത്തിലെ അവസാനത്തെ പ്രവാചകനായ ഈസ കുറിച്ച് പറയാൻ പോവാണ് തുടക്കം നൂഹ് നബിയിൽ നിന്നായിരുന്നു നൂഹ് തുടർന്ന് ഹൂദ് പിന്നെ മൂസ ഹാറൂൻ അലഹി മുസ്സലാം ഒടുവിൽ ഈസ നബിയെക്കുറിച്ച് പറയാണ് അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ചും വ നാം ആക്കിയിട്ടുണ്ട് ഇബിന മറിയം മറിയമ്മിൻ്റെ പുത്രനെ വ ഉമ്മഹു അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ആയ ദൃഷ്ടാന്തമാക്കിയിട്ടുണ്ട് സത്യാന്വേഷികൾക്ക് സത്യം തിരിച്ചറിയാനുള്ള ദൃഷ്ടാന്തം മാത്രമല്ല അവരെ നാം അനുഗ്രഹിച്ചു എങ്ങനെ വ ആവ ഹുമ ആവാ സുരക്ഷിതമായി താമസിപ്പിച്ചു അഭയം നൽകി എന്നർത്ഥം വ ആവൈനാഹുമ അവർ രണ്ടു പേർക്കും നാം സുരക്ഷിതമായ താവളം ഒരുക്കി ഇലാ റബുവത്തിൻ ഒരു റബ്ബുവയിൽ ഒരു പീഠഭൂമിയിൽ അഥവാ ഉയർന്ന പ്രദേശത്ത് ലാത്യ കറാരിൻ എങ്ങനെയുള്ള പ്രശാന്തമായ പ്രദേശത്ത് വ മഴയിൻ നീരുറവയുമുള്ള പ്രദേശത്ത് അവർക്ക് നാം സുരക്ഷിതമായ താവളം ഒരുക്കി കൊടുക്കുകയും ചെയ്തു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരെ രണ്ടുപേരെയും ദൃഷ്ടാന്തമാക്കി രണ്ടാമത്തേത് അവർക്ക് സുരക്ഷിതത്വം നൽകി എന്ന് അള്ളാഹു എടുത്തു പറയാണ് ഈ വിഷയം പരാമർശിക്കുമ്പോൾ നൂഹ് അലഹി ഇസ്ലാം മുതൽ ഈസ അലഹിസ്ലാം വരെയുമുള്ള മൊത്തം പ്രവാചകന്മാരെ അള്ളാഹു താല മൊത്തത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം പഠിച്ചതമ്പുരാൻ പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിൽ എവിടെയും വീഴ്ച വരുത്തിയിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അള്ളാഹു സുബാനുഹു താല ഈസ അലഹിസ്ലാമിനെ കുറിച്ച് പറയുന്നു ഇബിനു മറിയം മറിയമ്മിൻ്റെ പുത്രൻ എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും ഈസ നബിയുടെ മുഴുവൻ പേരെന്താ അൽ മസീഹു ഈസബിനു മറിയം എന്നായിരിക്കും മറിയമ്മിൻ്റെ പുത്രനായ ഈസ മസീഹ് വാഴ്ത്തപ്പെട്ടവനായ ഈസ മസീഹ് എന്നാണ് എന്നാൽ ഈസ നബിക്ക് പേരും വിശേഷണങ്ങളുമായിട്ട് പല പ്രയോഗങ്ങളും കുർഅ അനിലുണ്ട് ഒന്ന് ഈസ തന്നെയാണ് പിന്നെ ഈസബിനും മറിയം മറിയമ്മിൻ്റെ പുത്രൻ ഈസ പിന്നെ ഇബിനും മറിയം എന്ന് മാത്രം ഇവിടെ പരാമർശിച്ച പോലെ മറിയമ്മിൻ്റെ പുത്രൻ പിന്നെ കലിമത്തും മീനുള്ള എന്ന വിശേഷണമുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വചനം കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണല്ലോ ഈസ നബിയുടെ ജനനം കുൻ നീ ഉണ്ടാവുക എന്ന ആ വചനത്തിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ കലിമത്തും മീനല്ല അള്ളാഹുവിൽ നിന്നുള്ള വചനം എന്ന വിശേഷണമുണ്ട് അതുപോലെ റൂഹും മിൻഹു ദൈവത്തിൽ നിന്നുള്ള ഒരു ആത്മാവ് എന്ന അർത്ഥത്തിലും ഈസാ നബി ഖുർആാനിലൂടെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈസ എന്ന നാമം ഖുർആനിൽ ഇരുപത്തി അഞ്ച് തവണ ആവർത്തിച്ചിരിക്കുന്നു അതിൽ പതിനാറ് സ്ഥലത്ത് ഇബിനു മറിയം ചേർത്തുകൊണ്ടാണ് ഈസബിനു മറിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇബിനു മറിയം എന്ന് മാത്രമാണ് സൂറത്തുൽ അംബിയ തൊണ്ണൂറ്റി ഒന്നിൽ ഇബിന അവരുടെ പുത്രൻ എന്നു മാത്രമുണ്ട് ഈസ എന്ന പദം ക്ലാസിക്കൽ അറബി പദം എന്നാണ് ക്ലാസിക്കൽ അറബി പദം ആണ് എന്നാണ് അഭിപ്രായം ജീസസ് എന്നതിൻ്റെ അറബി പദമാണ് ഹീബ്രുവിലും ഇതേ ആശയത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ഈസ എന്നും അറബ് ക്രിസ്ത്യൻസ് യസോ എന്നും പറയുന്നു യേശു എന്ന പ്രയോഗം അരാമിക് ഭാഷയിലെ പദമാണ് അതിൻ്റെ അറബി ശൈലിയാണ് യസൂവൾ എന്നത് ജീസസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു റെസ്ക്യു രക്ഷകൻ എന്നാണ് ഒരർത്ഥം പിന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നവൻ എന്ന ആശയമുണ്ട് ഇബിനും മറിയം എന്ന് മാത്രമാണ് ഇവിടെ ഈസാ ഈസാനബിയെക്കുറിച്ച് പറഞ്ഞത് മറിയമ്മിൻ്റെ പുത്രൻ എന്തതിൻ്റെ ഉദ്ദേശം പിതാവില്ലാതെ ജനിച്ചതിനാൽ അതാണ് ഒരു കാരണം രണ്ടാമത്തേത് ഇബിനുള്ള അല്ല ദൈവപുത്രനല്ല മറിച്ച് മറിയമ്മിൻ്റെ പുത്രൻ മാത്രമാകുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് ഉറപ്പിക്കാനാണ് അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വാക്ക് എടുത്തു പറയുന്നത് മനുഷ്യപുത്രൻ തന്നെയാകുന്നു ഈസ യഹൂദർ പറയും പോലെ ജാരസന്ധതിയല്ല എന്ന ആശയവും അത് ഉൾക്കൊള്ളുന്നുണ്ട് മറിയമ്മിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പിന്നെ തീർച്ചയായും ഒരു അഡ്രസ് ഈസ അലഹിസ്ലാമിന് ഒരു മേൽവിലാസമുണ്ട് എന്ന സൂചന നൽകുന്നു മറിയം എന്ന വാക്ക് ഖുർആാനിലെ മുപ്പത്തിനാല് തവണ ആവർത്തിക്കുന്നുണ്ട് ഇവിടെ വ ഉമ്മുഹു എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മാതാവ് എന്ന് മാത്രം വ ഉമ്മഹു സൂറ ആലോ ഇമ്രാനിലും അതുപോലെ സൂറത്ത് മറിയമ്മിലും കുറിച്ച് വിശദമായ പരാമർശങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒന്നാഹു സുബഹാനുഹു താല പറഞ്ഞു തുടങ്ങുന്നത് വ ജാൽ നബിന് മറിയമ്മ വ ഉമ്മഹു ആയ ഈ രണ്ടു പേരെയും ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ദൃഷ്ടാന്തമായത് നമുക്കറിയാം മാതാവും പിതാവും ഇല്ലാതെയാണ് ആദം അലേഹിസ്ലാം ജനിച്ചത് ആദ്യ നഫ്സിൽ നിന്നാണ് ഹൗവ പിറക്കുന്നത് അതേപോലെ ആണില്ലാതെ അഥവാ ഭർത്താവില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രമായിട്ടാണ് ഈസ അലേ ഇസ്ലാം ജനിക്കുന്നത് എന്ന് കാണാം മറിയം എന്തുകൊണ്ടാണ് ദൃഷ്ടാന്തമാകുന്നത് ഭർത്താവില്ലാതെ ദൈവേച്ഛയാൽ ഗർഭം ധരിച്ചു എന്നതിനാലാണ് ഈസ ദൃഷ്ടാന്തമാകുന്നത് പിതാവില്ലാതെ ദൈവേച്ഛയാൽ ജന്മം കൊണ്ട പുത്രൻ എന്ന അർത്ഥത്തിലാണ് ഈസ സൃഷ്ടാന്തമാകുന്നത് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും രണ്ടു പേരും ഈ രണ്ടു പേരും ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ഖുർആാൻ എടുത്തു പറയുന്നു അപ്പോൾ അതിൽ പല ഘട്ടങ്ങളിലും അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് മറിയമ്മിൻ്റെ ജനനം മാതാവിൻ്റെ നേർച്ച ബൈത്തുൽ മക്തീസിലെ കുട്ടിക്കാലം ജക്കരിയയുടെ സംരക്ഷണം മെഹ്റാബിൽ ലഭിച്ച ഭക്ഷണം ലോക വനിതകൾക്ക് മാതൃകയായി അള്ളാഹോര തിരഞ്ഞെടുത്തത് വിശുദ്ധിയുടെ പൂർണ്ണത ഇതൊക്കെയും അവരിലെ മഹത്തായ ദൃഷ്ടാന്തങ്ങളാണ് അതേപോലെ തന്നെ ഈസയിലെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിയിൽ നിന്നുള്ള ഒരു റൂഹാണ് ഈസ ആത്മാവ് കലിമത്തും മിനയാണ് ഈസ തൊട്ടിലിൽ സംസാരിച്ചവൻ അതുപോലെ അത്ഭുത പ്രവൃത്തികൾ വ്യത്യസ്തമായ അത്ഭുത പ്രവൃത്തികൾ ഈസാനബിയിലൂടെ പ്രകടമായത് പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായ പിൻബലം നൽകപ്പെട്ടത് അള്ളാഹുയിലേക്ക് ഉയർത്തപ്പെട്ടത് ഇങ്ങനെ പല തലങ്ങളിൽ ഈസ ആയത്തായി മാറിയതായിട്ട് കാണാൻ പറ്റും ഈസ അലിഹുസ്ലാം ദൈവദൂതൻ മാത്രമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ തന്നെയാണ് ദൃഷ്ടാന്തം ദൈവമോ ദൈവപുത്രനോ ആയിരുന്നില്ല എന്നതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നു പക്ഷേ ക്രൈസ്തവ സമൂഹം വഴിതെറ്റിപ്പോയത് ഈ ദൃഷ്ടാന്തങ്ങളെ യഥാവിധി ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അള്ളാഹു നൽകിയ കഴിവുകൾ എന്നതിന് പകരം അത് ഈസയിൽ തന്നെയുള്ള സവിശേഷ സിദ്ധികൾ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്ന നിലക്ക് അവർ തെറ്റിദ്ധരിച്ചു തുടർന്ന് അള്ളാഹു സുബാനുഭൂത്താല ആ ഉമ്മാക്കും മകനും നൽകിയ ഒരു അനുഗ്രഹം അനുസ്മരിക്കാണ് ആവൈനാഹുമാ ഇല റബ്ബുവ നാം അവരെ പേരെയും ഒരു ഉയർന്ന പ്രദേശത്ത് സുരക്ഷിതമായിട്ട് പാർപ്പിച്ചു എന്താണ് റബ്ബുവ ആ റബ്ബുവയുടെ വിശേഷണം ഇവിടെ അള്ളാഹു ചേർത്ത് പറയുന്നുണ്ട് രണ്ട് വിശേഷണങ്ങൾ അതിലൊന്ന് ദാത്തിയ കറാറാണ് പ്രശാന്തം രണ്ടാമത്തേത് മൈൻ നീരുറവയുള്ളത് എന്നതാണ് റബ്ബുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഭവങ്ങൾ സുലഭമായ സുഖകരമായ മിത ശീതോഷ്ണമുള്ള ഒരു ഉയർന്ന പ്രദേശം ഇപ്പം നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം ഉണ്ടല്ലോ അതുപോലെ വളരെ ശാന്തസുന്ദരമായ പ്രദേശം ഇബിൻ അബ്ബാസ് റദിള്ളൻഹു റബോയെ അൽ മഖാൻ അൽ മുർത്തഫ്യ എന്ന് തന്നെ വ്യാഖ്യാനിക്കുന്നു ഉയർന്ന പ്രദേശം മായ അക്കൂനൊഫിഹിൻ നബാത് സസ്യശാമളമായ നല്ല ജീവിക്കാൻ നല്ല അന്തരീക്ഷമുള്ള പ്രദേശം ഇതാദ്യ ഖറാർ എന്നതിൻ്റെ ആശയം വളരെ സ്വസ്ഥമായ വാസസ്ഥലം സ്വസ്ഥമായ വാസം സാധ്യമാകുന്ന സ്ഥലം എന്നാണ് കൊണ്ട് ഉദ്ദേശം നേരത്തെ പതിമൂന്നാമത്തെ ആയത്തിൽ ഖറാരിം മക്കീൻ എന്ന് ബീജസങ്കലം നടന്ന ആ സിക്താണ്ഡം ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാകും സുരക്ഷിത സ്ഥലത്ത് നിലകൊള്ളുന്നത് എന്നർത്ഥം ഐൻ അരുവിയാണ് തോട് അരുവി എന്നൊക്കെ അർത്ഥം മൈൻ എന്ന് പറയുമ്പോഴോ ഉറവയുള്ള സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് സ്ഥലമാണ് സ്വാഭാവികമായും നമുക്ക് കൗതുകം തോന്നും മറിയം ഈസ അലി പ്രസവിച്ച നാളുകളിൽ താമസിച്ച സ്ഥലമാകണം ഇത് അവർ ജനനത്തിന് മുമ്പ് ആ കുട്ടിക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് അകലെ ഒരു ഈത്തപ്പന ചുവട്ടിൽ ചെന്നിരുന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ചെന്നിരുന്നു അതുപോലെ ആ ഉയർന്ന സ്ഥലത്ത് പാകമായ ഈത്തപ്പന കുലകൾ അത് പറിച്ചു തിന്നാൻ വേണ്ടിയിട്ട് അള്ളാഹു താന നിർദ്ദേശം നൽകുന്നു ശുദ്ധ തെളിനീരുറവയും അവിടെയുണ്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ചോളൂ എന്നൊക്കെ അള്ളാഹു പറയുന്ന സന്ദർഭം സുറ മറിയം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ആയത്തുകൾ കാണാം ഫഹമലത്ത് ഹു ബിഹി മക്കാനം കസീയ അവർ കുഞ്ഞിനെ ഗർഭം ധരിച്ചു അങ്ങനെ ഒരു വിദൂരമായ ഒരു പ്രദേശത്തേക്ക് അവർ ഒറ്റപ്പെട്ട് മാറി താമസിച്ചു അതുതന്നെയാണ് മക്കാനം കസീയ ആയിരിക്കണം റബ്ബുവ ഒരു അകന്ന പ്രദേശം എന്നാർത്ഥത്തിൽ അപ്പോൾ ആ സമയത്താണല്ലോ അവർ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നത് യാാലയത്തനെയും മിത്വ കപലഹാദ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നു വക്കുന്തു നസീയം മൻസീയ ഇങ്ങനെയൊരു മറിയം ഈ ദുനിയവിൽ പിറന്നിട്ടേ ഇല്ല എന്ന വിധത്തിൽ ഞാൻ വിസ്മൃതയായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട് സ്വാഭാവികമാണല്ലോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ പരീക്ഷണ ഘട്ടമാണത് ഭർത്താവില്ലാതെ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരിക എന്നത് അപ്പോഴാണ് അള്ളാഹു താല വിളിക്കുന്നത് ഫനാദാഹ മീൻ തഹ് ഹാ അല്ലാ തഹസുക്ക് ദുഃഖിക്കരുത് ഇതാ നിനക്ക് വേണ്ടിയിട്ട് ഒരരുവി നിൻ്റെ താഴ്ഭാഗത്ത് നീ നിൽക്കുന്നതിൻ്റെ താഴ്വാരത്ത് വഹുസിത്തപ്പനത്തടി പിടിച്ച് കുലുക്കൂ തുസാഖി തലൈക്കി റുത്തബൻ ജനീയ നിനക്ക് പാകമായ പഴങ്ങൾ ലഭിക്കും എന്ന് പറയുന്നുണ്ട് ഈ പ്രദേശം എവിടെയാണ് എന്ന ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്തായാലും ബൈത്തുൽ മക്കദീസ് ആണെന്ന് ഇമാം ഖത്താദയും ഇമാം വഹാക്കും രേഖപ്പെടുത്തുന്നുണ്ട് ഫലസ്തീനിലെ അൽ അ റംല എന്ന പ്രദേശമാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ദമസ്കസിലെ ഷൂത്രയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായാലും യഹൂദരുടെ അക്രമം ഭയന്നിട്ട് മറിയംബിവി ഇവിടെയെല്ലാം മാറി മാറി താമസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം വാ ആവൈനാഹുമ എന്ന് പറഞ്ഞതിൻ്റെ ആശയം അതാണ് അവർക്ക് രണ്ടുപേർക്കും നാം സംരക്ഷണം നൽകിയെന്ന് പ്രത്യേകം പറയാൻ കാരണം അവരെ പിഴച്ചവളായി മുദ്ര കുത്തിയിട്ട് അങ്ങനെ യഹൂദികൾ അവരെ ആക്രമിക്കാൻ ഇടയുള്ള പശ്ചാത്തലത്തിൽ അള്ളാഹു അവരെ മാറ്റി താമസിപ്പിച്ചു അതാണ് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും മൂസാനബിക്ക് ശേഷം ഇസ്രയേൽ സമൂഹത്തിൽ ആഗതനായ വളരെ മഹാനായ ഒരു പ്രവാചകനായിരുന്നു ഈസ അലൈഹ് ഇസ്ലാം ജീവിതകാലത്ത് ചെറിയ ഒരു സംഘമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത് പിന്നീട് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്കകം ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന് സന്ദേശം പ്രചരിച്ചു പിന്നീട് സമൂഹങ്ങൾ കൂട്ടത്തോടെ ഈസാ അലൈ ഇസ്ലാമിനെ വിശ്വസിച്ചു അതുകൊണ്ടുതന്നെ ആ സമൂഹം നാശത്തിന് വിധേയമായിട്ടില്ല എന്ന് കാണാം എന്നാൽ പിന്നീട് അവർക്ക് എന്താ സംഭവിച്ചത് വിശ്വാസ വ്യതിചലനങ്ങളുണ്ടായി അവർ ത്ര അവരിൽ ത്രിയേകത്വം വാദിക്കുന്നവരുണ്ടായി അവരിൽ പൗരോഹിത്യം ഉണ്ടായി അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാ വസയുടെ പ്രവാചകത്വത്തെ അവർ തള്ളി പറഞ്ഞു അതോടുകൂടിയാണ് അവരുടെ അധപ്പതന കാലഘട്ടം ആരംഭിക്കുന്നത് കാരണം ഈസഅ അലിഹിസ്ലാം ഇസ്രയേൽ സമൂഹത്തിലേക്ക് മാത്രം നിയോഗിതനായ ഒരു പ്രവാചകനാണ് അടുത്ത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം ആഗതനാകുന്നത് വരെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിന് പ്രസക്തി ഉണ്ടായിരുന്നത് പക്ഷേ ക്രൈസ്തവ സമൂഹം അത് മറന്നു അദ്ദേഹത്തെ ലോകത്തിൻ്റെ വിമോചകനായിട്ട് ഉയർത്തി പക്ഷേ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പ്രശ്നങ്ങൾക്ക് ഈസ അലഹിസ്ലാമിൻ്റെ സന്ദേശത്തിലൂടെ പരിഹാരം കാണാൻ സാധിക്കാതെ വന്നു അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഭൗതിക ചിന്ത ഉടലെടുത്തു അങ്ങനെയാണ് മുതലാളിത്തവും തൊഴിലാളിത്തവും അതുപോലെ സോഷ്യലിസവും ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിധത്തിലുള്ള ചിന്താധാരകൾ ഭൗതിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഉടലെടുക്കുന്നത് അങ്ങനെ മതം പ്രശ്നപരിഹാരമാർഗമല്ല അത് കേവലം ആത്മീയ അനുഭൂതിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നവർ കരുതുകയും ജീവിത പ്രശ്ന പരിഹാരങ്ങൾക്ക് ഭൗതികമായ മറ്റു പല മാർഗങ്ങളും ദൈവനിഷേധപരമായ മാർഗങ്ങൾ നാം സ്വീകരിക്കണം എന്നും ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായി അങ്ങനെ മതം വേറെ ജീവിതം വേറെ എന്ന കാഴ്ചപ്പാടിലേക്ക് ലോകം മാറി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തുടർന്ന് വന്ന വിശുദ്ധ ഖുർആാനിനെയും മുഹമ്മദ് നബി സല്ലു അലു വസ്ലമേയും അംഗീകരിക്കാൻ അവർ സന്നദ്ധമായില്ല അതാണ് ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന അസ്തിത്വ പ്രതിസന്ധി എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും നൂഹ് അലഹിസ്ലാം മുതൽ ഈസ അലെ ഹിസ്സലാത്ത് വസ്സലാം വരെയുള്ള പ്രവാചകന്മാരെയും ആ സമൂഹങ്ങളെയും അവരുടെ പരിണതികളെയും കുറിച്ചുള്ള ലഘു വിവരണമാണ് ഈ ഭാഗത്ത് നാം മനസ്സിലാക്കിയത് ഉള്ളാഹു സുബാനുഹു താല പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് സത്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله